ഹലോ, എല്ലാവർക്കും പോഡ്കാസ്റ്റ് ഫൈനിഷ് ജോർജിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്, അതായത് ഓവർ തിങ്കിങ്, പലർക്കും ഉള്ള ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലേ. അവിടെയും ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ കോട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും റെയറായിട്ട്, എന്താ, റെയർലി ദ പ്രോബ്ലം എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കത്തില്ല. ദ വേ നമ്മൾ ഓരോന്നിനെ പറ്റി തിങ്ക് ചെയ്യുന്നതാണ് പ്രോബ്ലമായിട്ട് വരുന്നത്. കാരണം 99% ഏറ്റവും കൂടുതലും നമുക്ക് ആ ഒരു ഇതുകൊണ്ടുള്ള ഒരു ഹാം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ കൂടെ ഓടുന്ന ആ ഒരു തോട്ട്സ് കൊണ്ട് മാത്രമാണ്. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരോ ട്രബിൾസും കടന്നുകൂടുന്നത്. ശരിക്കും എന്താണ്, ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ ആക്ഷസ് സിറ്റുവേഷൻ അതിൽ നിന്ന് വരുന്നുള്ളൂ. അല്ലാണ്ട് മിക്കതും തന്നെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ സെൽഫ് റിജക്ഷൻ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ഒരു എന്തുവാ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അപ്ലൈ ഫോർ ഇറ്റ്. ഒരു ജോലിയായിരിക്കും, അതിന് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ചിലപ്പം നല്ലതുപോലെ എഴുതുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ എൻ്റെ ഈ ആർട്ടിക്കിൾ ഇത് കൊള്ളുവോ അല്ലെങ്കിൽ ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ. പക്ഷെ ഇങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമില്ല, പബ്ലിഷ് ചെയ്യുക, എന്തേലും ആവട്ടെ, അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക. അതേപോലെ തന്നെ എന്തുവാ നമ്മളുടെ ഒരു ഇമെയിലിന് ഒരു റെസ്പോൺസ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു മെസ്സേജിനോ റെസ്പോൺസ് കിട്ടുമോ, ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ജസ്റ്റ് സെൻഡ് ഇറ്റ് എനിവേ. അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരിക്കലും സെൽഫ് റിജക്ഷൻ എന്നുള്ള ആ ഒരു സംഗതി വെച്ചിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ സമയം കളയരുത്. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാനെന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നിശബ്ദതയും നമ്മുടെ സമയവും. അതായത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒത്തിരി ചിന്തിച്ച് കൂട്ടിയത് കൊണ്ട് ഒരിക്കലും ഒരു പ്രോബ്ലത്തിനും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവത്തില്ല. അതിൻ്റെ അകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഒരു നിശബ്ദതയിൽ ആ ഒരു നമ്മളുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ സൈലൻസിൽ വിത്ത് ക്ലിയർ മൈൻഡ് ആ ഒരു ടൈമിൽ നമ്മൾ ഇരിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. സോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എപ്പോഴും ഒന്നും നമുക്കങ്ങനെ അങ്ങോട്ട് എല്ലാത്തിനും ഒരു സൊല്യൂഷനൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത്, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, അതായത് നിർത്തൂ, നമ്മൾ ആ ഒരു തിങ്ക് ചെയ്യുന്ന അങ്ങോട്ട് നിർത്തുക. കാരണം ഇതിനൊന്നും പരിഹാരം കാണത്തില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും, അപ്പോൾ എന്തിനു വെറുതെ ചിന്തിച്ച് സമയം കളയണം. അതേപോലെ തന്നെ നമുക്ക് ദ പവർ ഓഫ് നൗ, ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടത്തില്ലാത്ത കുറേ മൊമെൻസാണ്. അപ്പം ആ ഒരു മൊമെൻസ് നമ്മൾ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ഒരു ബെറ്റർ ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊരിക്കലും ഓവർ തിങ്ക് ചെയ്ത് സമയം കളയാനൊന്നും പറ്റത്തില്ല. നമ്മൾ കൂടുതലും നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന, ആവശ്യമില്ലാത്ത സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, സംസാരം ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു എന്തുവാണ് നമ്മളുടെ തന്നെ ആ ഒരു ചിന്തകളെ ഒരു ഫാക്ട് ചെക്ക് ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഈ ഓരോ ചിന്തകളും നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ പേടി അല്ലെങ്കിൽ നമ്മളുടെ വറീസ് ഇതിനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഇടയ്ക്ക് നമ്മളുടെ ആ ഒരു തോട്ട്സ് എന്താ ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് ഒത്തിരി കൂടി വരാതെ ഒരു ഫാക്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് റിജക്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള തോട്ട്സ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനെ പ്രോസസ്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കൂടെ പോകുന്ന ഓരോ ചിന്തകളെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എന്താ കാമായിട്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, അംഗീകരിക്കുക എന്ന് പറയുന്നത് മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഒരിക്കലും
നമ്മളൊത്തിരി ആങ്ഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി നമുക്കായിട്ട് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം നാളെ എന്ത് വരും എന്നുള്ളതിനെപ്പറ്റി അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറ്റിയതിനെ പറ്റിയൊന്നും ആർക്കും അറിയത്തില്ല, എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. സോ അതേപോലെ തന്നെ ഒരു കാര്യമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ഓർത്ത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അതൊട്ട് ചേഞ്ച് ചെയ്യാനും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നുപോയി, അത്രയേ ഉള്ളൂ. വാട്ട് യു ഹാവ് ഇസ് ദ പ്രസൻറ്റ്, സോ എൻജോയ് ദോസ് മൊമെൻറ്റ്. അപ്പം പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും നമുക്ക് എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അൺസെർട്ടനിറ്റി ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ നമുക്കെല്ലാം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരല്ല. അപ്പം ആ ഒരു ഫാക്റ്റും അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആവശ്യമില്ലാത്ത കുറേ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായ ചിന്ത ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പം വെറുതെ കുറേ നാളുകളായിട്ടൊന്നും ചെയ്യുന്നില്ല, പോഡ്കാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരെണ്ണം ഇടാമെന്നുള്ളത്. എനിവേ, യു ഓൾ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. ദിസ് ഈസ് പോഡ്കാസ്റ്റ് ബൈ നിഷ ജോഷ് ആൻഡ് ബൈ ബൈ. ഹാവ് എ ഗുഡ് ഡേ.